ലോകത്ത് സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോൾ സമാശ്വസിപ്പിക്കുന്ന ഒരു സുഗന്ധം സ്പോർട്സ് എപ്പോഴും തരാറുണ്ട് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത തീർച്ചയായും ഉള്ള ഒരു ദിവസമാണ് ലയണൽ മെസ്സിക്ക് ബാലൻഡിയോ പുരസ്കാരം വീണ്ടും കിട്ടുന്നു ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ അഭിലാഷ കൂടുതൽ സന്തുഷ്ടനായിരിക്കും ഒരു മെസ്സി ഫാൻ നിലയിൽ അത് തീർച്ചയായിട്ടും ഈ തവണത്തെ ബാലൻഡിയോറിനെ സംബന്ധിച്ച് മറ്റൊരു ആലോചനയ്ക്കും പ്രസക്തിയില്ല കാരണം ലയണൽ മെസ്സി ലോക കിരീടം നേടി അതും അതിഗംഭീരമായ പെർഫോമൻസ് ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ച് ലോക കിരീടം നേടി സ്വർണ്ണ നേടി അതെ മികച്ച ഏറ്റവും മികച്ച കളിക്കാരനായ വേൾഡ് കപ്പ് കഴിയുന്നു ഇപ്പോൾ ക്ലബ് ഫുട്ബോളിനെ സംബന്ധിച്ച് അദ്ദേഹം അമേരിക്കയിലേക്ക് ഇൻ്റർ മിയാമിയിലേക്ക് മൂവ് ചെയ്തെങ്കിലും അവിടെയും മെസ്സി അവിടെ അമേരിക്കൻ ലീഗ് ജനങ്ങൾ അമേരിക്കയ്ക്ക് പുറത്തുള്ള ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്ന് പി എസ് സിക്ക് കപ്പ് വാങ്ങിക്കൊടുത്തു പോകാണ് അതെ പി എസ് സിയിൽ നിന്ന് അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് പോയി അതിനുമ്പ് വേൾഡ് കപ്പ് കന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ തുടർച്ചയെടുത്താൽ കോപ്പ അമേരിക്ക നേടുന്നു ഫൈനൽ എസീമോ നേടുന്നു വേൾഡ് കപ്പ് നേടുന്നു ലോകകപ്പിൽ ഏറ്റവും മികച്ച കളിക്കാരനാവും അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ലബ് പി എസ് സിയിൽ നിന്ന് അദ്ദേഹം ഇൻ്റർ മിയാമിയിലേക്ക് മെസ്സിയെ സംബന്ധിച്ച് വളരെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ ബാലൻഡിയോർ വാങ്ങുവെന്ന എല്ലാ ആളുകൾക്കും തന്നെ അറിയാമായിരുന്നു അഡിക്റ്റഡ് ആയിരുന്നു വളരെ വളരെ പ്രവചനീയമായ ഒരു കാര്യമായിരുന്നു മെസ്സിയെ സംബന്ധിച്ച് പിന്നെ ഹാളണ്ടിനെ സംബന്ധിച്ച് അടുത്ത വർഷങ്ങളിൽ അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ അടുത്ത എന്താ പറയുക അടുത്ത സൂപ്പർ സ്റ്റാറായി ഇതിനോടകം തന്നെ സ്റ്റാറാണ് വർഷങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് അപ്പൊ ഈ വർഷത്തിൽ മെസ്സി അല്ലാതെ വേറൊരു അതെ മറ്റാര് എന്നുള്ള ഒരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ മെസ്സിക്ക് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഇത്തവണത്തെ ബാലൻഡിയോർ എട്ടാമത്തെ തവണ എട്ടാം ബാലൻഡിയോർ ആണ് എന്നുള്ളത് ഓർക്കണം വളരെ പ്രവചനീയമായിരുന്നു സന്തോഷം കാണുന്നത് തന്നെ വല്ലാന്നു ത്രില് മുഴം കാണും പ്രമേഷ് കഴിഞ്ഞ എട്ടാമത്തെ ബാലൻറ്റിയോറിൽ മെസ്സി നേടുമ്പോൾ അഞ്ച് തവണയാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത് മെസ്സിയാണോ മികച്ചവൻ റൊണാൾഡോ ആണോ മികച്ചവൻ എന്നുള്ള സംശയത്തിൽ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് മെസ്സിയാണെന്ന് എനിക്ക് മെസ്സിയെ അനുകരിക്കുക എൻ്റെ കുട്ടി മെസ്സിയുടെ ആരാധകനാണെന്നൊക്കെ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇതിഹാസത്തിനൊപ്പം ജീവിക്കുന്ന കാലത്തെ പറ്റി പ്രമേഷ് എത്രത്തോളം അല്ല ശരിക്കും ും ഫുട്ബോളിൽ എന്നും വിസ്മയങ്ങൾ തീർക്കാറുള്ള താരമാണ് മെസ്സി എന്ന് പറയാം അദ്ദേഹത്തിന് ഒരു താരത്തിന് ലഭിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു ഇനി നേടാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഫുട്ബോളിൽ എന്ന തരത്തിൽ വേണമെങ്കിൽ പറയാം ഏതാണ്ട് ലോകകപ്പ് എന്ന സ്വപ്നം ഖത്തറിൽ അവര് സാക്ഷാത്കരിക്കപ്പെട്ടു പെലെ മറഡോണ എന്നിവർക്കൊപ്പം ഇല്ലേ അതിന് പറയാമോ ൊക്കെ പോലുള്ള പിന്നെ വിസ്മയങ്ങൾക്കൊപ്പം ഫുട്ബോൾ ഇതിഹാസങ്ങൾക്കൊപ്പം തന്നെ ഏതാണ്ട് ആ അവരുടെ നിലയിൽ എത്തി മെസ്സി അല്ലെങ്കിൽ അതിന് മുകളിൽ എത്തി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു നേട്ടം അദ്ദേഹം സ്വന്തമാക്കി സംശയമില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അഞ്ച് തവണ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എട്ട് തവണ ലഭിച്ചു അത് തുടർച്ചയായിട്ട് രണ്ടായിരത്തിഒമ്പത് മുതൽ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് അഞ്ച് തവണ ലഭിച്ചു പിന്നെ ഇപ്പൊ ശരിക്കും അദ്ദേഹത്തിന് ഈ അമേരിക്ക അമേരിക്കൻ സോക്കർ ലീഗിൽ അദ്ദേഹം പിന്നെ അതെ ലീഗ് സോക്കർ തന്നെ അദ്ദേഹം ഇപ്പൊ ഇത് നേടി അതുപോലെ തന്നെ മൂന്ന് ക്ലബുകളുടെ ഭാഗമായിട്ട് അദ്ദേഹം കിരീടം നേടിയിട്ടുണ്ട് അല്ലെ പിന്നെ ഇംഗ്ലീഷ് സോറി നമ്മുടെ ആദ്യം അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ അമേരിക്കൻ ക്ലബ് എന്ന ഇന്റർ ഇന്റർമിയാമി അങ്ങനെ അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രധാന നേട്ടങ്ങൾക്കും അദ്ദേഹം റെക്കോർഡാണ് ശരിക്കും ഇത്തരത്തിലുള്ള പിന്നെ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നിലയിൽ മുപ്പത്തിയാറ് വയസ്സ് എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ അബിലാൻ സൂചിപ്പിച്ചു പിന്നെ ശരിക്കും നല്ലൊരു വെല്ലുവിളി അദ്ദേഹത്തിന് ഈ ബാലൻഡിയോർ സമ്മാനത്തിന് കിരീടത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ എർലിങ് ഹാലും നോർവേ താരം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏതാണ്ട് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അൻപത്തിയാറ് ഗോള് അഭിലാഷ യാതല്ല ഇവര് വന്നതിന് ശേഷം രണ്ടായിരത്തി എട്ടില് റൊണാൾഡോക്ക് ബാലന്റിയോ കിട്ടുന്നു പിന്നീട് ഇത്രയും വർഷങ്ങൾ എടുത്താൽ എട്ടും ഈ വർഷങ്ങളിൽ ആകെ രണ്ട് തവണയാണ് മറ്റു ആൾക്കാർ ഒരിക്കൽ ഒക്കാമോട്ടറിച്ച് ഒരിക്കൽ ബെൻസിമാ ഇതല്ലാതെ വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല മികച്ച കളിക്കാരൻ വീണ്ടും ഒരു ബാലൻഡിയോർ കിട്ടു അതാണോ അഭിലാഷിന്റെ സ്വപ്നം മെസ്സി വീണ്ടും ലോകകപ്പ് നെഞ്ചോട് ചേർക്കുന്നതാണോ സീ ഒന്നിപ്പോൾ അദ്ദേഹം അമേരിക്കൻ ലീഗിലാണ് കളിക്കുന്നത് ഇപ്പം മറ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെ മെസ്സി മുമ്പ് കളിച്ചിരുന്ന സ്പാനിഷ് ലീ ലാലീഗ് പോലെ സി അത്ര ആ തരത്തിലുള്ള ഗ്ലാമറും എതിരാളികളും ടീമുകളും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമുള്ള കാര്യമല്ല ടീമുകൾ ലീഗ് ഇതൊക്കെ പ്രധാനമാണ് അപ്പോൾ മെസ്സി ഈ പറഞ്ഞ മുഖ്യധാരാ ലീഗിൽ നിന്ന് മാറി ഇപ്പോൾ അമേരിക്കൻ ലീഗിലാണ് കളിക്കുന്നത് സ്വാഭാവികമായും കോപ്പ അമേരിക്ക വരാനുണ്ട് അടുത്ത വേൾഡ് കപ്പിന്റെ യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നു അപ്പോൾ മെസ്സിയെ സംബന്ധിച്ച് ഇനി ബാലണ്ടിയോർ പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പക്ഷെ കിട്ടാവുന്നതെല്ലാമായി ഇതിൽ ഇതിനപ്പുറമുള്ള ഒരു ഹൈറ്റ് ഇല്ല എന്ന അവസ്ഥയിൽ ലേണൽ മെസ്സി എത്തിക്കഴിഞ്ഞു എട്ട് ബാലന്റിയോർ ഈക്വൽ ചെയ്യാൻ ഇനി ഒരു താരം ഒരു കൂടിയും ഒരു ലോകകപ്പും കൂടിയും ലോകകപ്പ് ലോകകപ്പിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല മെസ്സി തന്നെ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ സി അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഘട്ടത്തിലും അവസാന ഘട്ടത്തിലുമാണ് ഒരു പക്ഷേ അടുത്ത കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ മെസ്സി വിരമിക്കുമായിരിക്കും അടുത്ത വേൾഡ് കപ്പിലേക്ക് മെസ്സി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഇനിയൊരു ബാലൻഡിയർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഈ പറഞ്ഞ യോഗ്യതാ മത്സരങ്ങളും കോപ്പ അമേരിക്കയിൽ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മയാമിക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ തിരിച്ചു മെസ്സിയെ നമുക്ക് തൊടാൻ എന്തായാലും മെസ്സി ഈ നിമിഷത്തിൽ മാത്രമാണ് ജീവിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ കോപ്പ അമേരിക്ക മാത്രമാണ് ലക്ഷ്യം മനസ്സിൽ ആ കപ്പ് ഒരിക്കൽ കൂടി നിലനിർത്തുകയാണ് ലക്ഷ്യം പക്ഷേ ലോകമെമ്പാടുമുള്ള ആരാധകർ പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ കൂടി മിസ്ഹാ ലോകകപ്പ് നെഞ്ചോട് ചേർക്കും എന്നുള്ളത് തന്നെയാണ് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം അടുത്ത ദിവസം ന്യൂസ് എക്സ് അവസാനിക്കുന്നു